ഈ ഒരു മഹാമാരിയുടെ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നത് ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്. ആഘോഷങ്ങളും ആൾക്കൂട്ടങ്ങളും ഇല്ലാതെ കുരുന്നുകൾ അക്ഷര ലോകത്തേക്ക് ചുവടുവെച്ചു. വീടുകളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഇത്തവണ എഴുത്തിനിരുത്ത നടന്നത്. ഓം സരസ്വത്യൈ വിദ്മഹി ബ്രഹ്മപുത്രിയൈ ധീമഹി തന്നോ ദേവി പ്രചോദയാത്. 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 കോവിഡ് വ്യാപനം വർദ്ധിക്കുമ്പോൾ ക്ഷേത്രങ്ങളിലും മറ്റും ആഘോഷ പരിപാടികൾക്ക് സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടുതന്നെ വീടുകളിൽ തന്നെയാണ് മിക്കവരും ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. ചിലയിടങ്ങളിൽ ഓൺലൈൻ വഴിയും കുട്ടികൾ ആദ്യാക്ഷരം കുറിച്ചു. വർഷങ്ങളായി കുട്ടികൾക്ക് അക്ഷരം പകർന്നു നൽകുന്ന ചേലോട്ടിലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഇത്തവണത്തെ വിജയദശമിയെ കുറിച്ച് ജി എസ് വി ന്യൂസിനോട് സംസാരിച്ചു. കൊറോണ സമയത്ത് കുട്ടികൾക്ക് എഴുതി എഴുതുവാനുള്ളൊരു സംവിധാനത്തിലേക്കോ എല്ലാം വീടുകളിലേക്ക് മാറി. ക്ഷേത്രങ്ങളിലാണല്ലോ പണ്ട് പൊതുവെ നമ്മുടെ ഒരു വിദ്യാരംഭം എന്ന് പറയുന്നത് തന്നെ നമ്മൾ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ഒരു ആചാരമാണ്. അതിനിപ്പം എല്ലാം ഈ ഒരു കോവിഡ് കാരണം അതില്ലാണ്ടായി. അപ്പോൾ അതിന് വലിയൊരു മാനസികമായിട്ട് കുട്ടികൾക്കൊരു ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു അത്. പ്ലേഗ് വന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഒരു 75-80 വർഷം മുമ്പെയാണ് തോന്നുന്നത്. അന്നും ഇതുപോലെ മുഖം മൂടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു ജനത അന്നും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എല്ലാ സ്ഥലങ്ങളിലും പോകുമ്പോഴൊക്കെ മുഖം മൂടി ധരിക്കുക, അങ്ങനൊരു സംവിധാനം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം അന്നത്തെ തലമുറകളൊന്നും ഇന്നില്ല. എല്ലാവരും പോയി. ഇന്ന് ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ വാഹന പൂജകളായിക്കോട്ടെ, ഹരിയിലെഴുത്തായിക്കോട്ടെ, അത് പിന്നെ പ്രൈവറ്റ് ക്ഷേത്രങ്ങളിലുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഈ കമ്മിറ്റി നടത്തുന്ന ക്ഷേത്രങ്ങളിൽ നിന്നും ആചാരങ്ങൾക്ക് വിരുദ്ധമായിട്ട് അവർക്ക് പിന്നെ ഒന്നും ചെയ്യാനാവില്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവാണുള്ളത്. ഈ സ്വകാര്യ ക്ഷേത്രമാകുമ്പോൾ പിന്നെ അതിന് അങ്ങനെ ഒരു പിന്നെ കമ്മിറ്റീൻ്റെ തീരുമാനമല്ല. സ്വകാര്യ വ്യക്തികളുടേതാകുമ്പോൾ അവിടെ അങ്ങനത്തെ ചിലങ്ങൾ അത്യാവശ്യം സ്ഥലങ്ങളിൽ അത് തന്നെ വളരെ റയറായിട്ട് മാത്രമേ ഉള്ളൂ. ഇന്നെല്ലാം പിന്നെ വീടുകളിൽ കേന്ദ്രീകരിച്ച് ചെയ്യാനാണല്ലോ ഇപ്പോൾ ഗവൺമെൻറ് ഒരു ഉത്തരവുള്ളത്. സ്പർശനമാണ് ശരിക്കും ഇതിൻ്റെ അകത്തൊരു മുഖ്യ വിഷയം. പക്ഷേ അത് ജീവിക്കുമ്പോൾ നമ്മൾ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ കഴുകുക, എന്നതിന് ശേഷം കുട്ടികളെ പിന്നെ എഴുതിക്കുക എന്നുള്ള ചടങ്ങ് എന്തൊക്കെ മാത്രം ചെയ്യുക എന്നാൽ കുറച്ചുകൂടി സുരക്ഷിതമായിരിക്കും. എല്ലാ മൂസക്ക നിങ്ങൾ ഇതേടിയാ തിരക്കിട്ട് പോന്ന്. ഞാൻ സാധനം മേടിക്കുവേ, മാർക്കറ്റ് വരെ ഒന്ന് പോണോ? ഈ കൊറോണ കാലത്ത് ആടിയോ പിടിയോ ക്യൂ നിക്കണോ നിങ്ങള്? ഞാനും കാളപ്പാട്ടിന് ഇപ്പോ വീട്ടിലിരുന്ന് മൊബൈലിലൂടെയാ സാധനം എല്ലാം മേടിക്കുന്നത്. അല്ലേ കളിപ്പാ, ആയും തിന്ന സംഭവോ? ഇന്റെ ഫോണില് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ടോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്താ മതി. വടകരയിൽ ആദ്യമായിട്ടാ ഇങ്ങനത്തെ ഒരു ആപ്പ് വരുന്നത്. ഇന്നലെ ആപ്പിളിന് നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നു, കിലോന് 32 rupees ആയിട്ടാ ഞാൻ വാങ്ങി. ഇഞ്ചു പറഞ്ഞ മാർക്കറ്റില്ലേ, ആപ്പിള് മാത്രമേ കിട്ടൂ? ഫ്രൂട്ട്സും പച്ചക്കറികളും ഇറച്ചും മീനും എല്ലാം കിട്ടൂ. വളരെ വില കുറവില് ഫ്രീയായിട്ട് സാധനങ്ങൾ പൊരയിലെത്തിച്ചേരുമ്പോ നമ്മളെന്തിനാ നേരിട്ട് പോന്ന്? ഈ ഒരു മഹാമാരിയുടെ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാ ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്.